കാശില്ലാത്തതിന് കാരണം നവകേരള സദസ്സിൽ സർക്കാർ എണ്ണിപ്പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾ വിശ്വസിച്ചോ? തൃശൂർ മണ്ഡലത്തിലെ ജനങ്ങൾ വിശ്വസിച്ചോ ഇല്ലയോ? ഓൺ സ്ക്രീൻ ആൻസർ. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ആരാണ്? സംസ്ഥാന സർക്കാർ തന്നെയാണ്. 60% അഭിപ്രായപ്പെടുന്നു എന്ന് പറയുമ്പോൾ നോക്കൂ, നരേന്ദ്രമോദിയെ മികച്ച പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കുന്നു, പ്രധാനമന്ത്രിയായി കാണണമെന്ന് ആഗ്രഹിക്കുന്നു, കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വളരെ മികച്ചത് എന്ന് പറയുന്നു. ഇപ്പോഴിതാ സംസ്ഥാന സർക്കാരിന്റെ പരാജയമാണ് കേന്ദ്ര നയങ്ങളല്ല എന്ന് പറയുന്നവർ 60%. ആന്റി ഗവൺമെന്റ് വികാരം കേരളത്തിൽ നിലനിൽക്കുന്നു. നാച്ചുറലി മത്സരം ഇപ്പോൾ നടക്കുന്നത് NDA-ക്കും UDF-നും ഇടയിലായിരുന്നു. ഏകദേശം തിരുവനന്തപുരത്തിന്റെ സമാനമായ റെസ്പോൺസ് ആണ്. ടി എൻ പ്രതാപൻ ഇത് ആദ്യമേ പറഞ്ഞിരുന്നു, ഒരു സൗണ്ട് ബൈറ്റ് ഓർമ്മയില്ലേ, കോൺഗ്രസും BJP-യും തമ്മിലാണ് മത്സരം. അതെ, പിന്നീട് അത് സതീശന് മാറ്റി പറയേണ്ടി വന്നു. അതെ, ഇന്ത്യ മുന്നണി എന്ന സമ്മർദ്ദത്തെ തുടർന്ന്. പക്ഷേ ഉള്ള കാര്യം ആദ്യം തന്നെ ടി എൻ പ്രതാപൻ ആദ്യം പറഞ്ഞതിന്റെ മറ്റൊരു കണക്കൂട്ടലുണ്ട്. VS-ൽകുമാർ വരാൻ പോകുന്നു എന്ന ഭയപ്പാടിലാണെന്ന് മറുപക്ഷം ആഞ്ഞടിക്കുകയും. അതെ 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 അതെ. നമുക്ക് നോക്കാം, ആയുധമാക്കുന്നോ കേന്ദ്ര ഏജൻസികളെ എന്നതും പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. തൃശൂർ ഇറങ്ങിയ കരുവന്നൂർ പറയുന്നു ഇല്ല, 54.2% പേരും ഇല്ല എന്ന് അഭിപ്രായപ്പെടുന്നു. അതായത് EDA രാഷ്ട്രീയ ആയുധമാക്കുന്നു എന്ന് പറയുന്നത് കരുവന്നൂരിലുള്ള തൃശൂരിൽ 20% അതിന്റെ ഇരട്ടിയോളം ആളുകൾ തിരിച്ചു പറയുന്നു ആയുധമാക്കുന്നില്ല. സുരേഷ് ഗോപിക്കാണ് ഇത് അഡ്വാൻറ്റേജ്. ഇത് ശരിക്കും പറഞ്ഞാല് UDF-നല്ല, സുരേഷ് ഗോപിക്കാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. കരുവന്നൂരിൽ 18 കിലോമീറ്റർ പദയാത്ര നടത്തി പദം വന്നു എന്ന് സുരേഷ് ഗോപിയെ പരിഹസിച്ചവർക്കുള്ള ഒരു മറുപടിയായി ഉത്തരം വരികയാണ്. ചോദ്യം ഇതാണ്, ഇന്ത്യ പിടിക്കുമോ ഇന്ത്യ എന്നതാണ് ചോദ്യം. വലിയ നേട്ടമുണ്ടാക്കുമെന്ന് പറയുന്നത് 8.4% നമുക്ക് ആ ചോദ്യത്തിലേക്ക് എത്താം അല്ലേ? വലിയ നേട്ടമുണ്ടാക്കും എന്ന് പറഞ്ഞത് എത്ര ശതമാനം ആളുകളാണ്? വലിയ നേട്ടമുണ്ടാക്കും എന്ന് പറഞ്ഞത് 8.4%, മെച്ചപ്പെട്ട പ്രകടനം 18.4%. പക്ഷേ 57% ആളുകൾ മാറ്റം ഉണ്ടാക്കില്ല എന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. Again that advantage goes to സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി ഇന്ത്യ മുന്നണി വലിയ ചലനം ഉണ്ടാക്കില്ല എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ തുടരുമെന്നും ആ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗമാകുന്ന ഒരു MP ഞങ്ങൾക്ക് ഇഷ്ടമാണെന്നും വേണമെങ്കിൽ വായിച്ചെടുക്കാം. നിശ്ചയമായും, കാരണം നരേന്ദ്രമോദിക്ക് ഒന്നാം സ്ഥാനം നൽകുന്നു, കേന്ദ്ര സർക്കാർ വളരെ മികച്ച സർക്കാരാണെന്ന് പറയുന്നു, രാഷ്ട്രീയ പോക്കലല്ല കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അനിവാര്യമാണെന്ന് കരുതുന്ന ഒരു ജനവിഭാഗം ഉണ്ടാകുന്നു, പിണറായി സർക്കാരിനെതിരായിട്ടൊരു വികാരം ഉണ്ടാകുന്നു. കരുവന്നൂരിൽ ED ഫോക്കസ് ചെയ്തതും കരുവന്നൂരിനെ കേന്ദ്രമാക്കിക്കൊണ്ട് സുരേഷ് ഗോപി നടത്തിയ പദയാത്രയടക്കമുള്ള പ്രതിഷേധ പ്രകടനങ്ങളും ജനങ്ങളുടെ മനസ്സിൽ ഒരു വലിയ ചോദ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു പ്രധാന വോട്ട് വിഷയമായി മാറാൻ പോവുകയാണ്. തൃശൂർ മണ്ഡലത്തിൽ അതൊരു വലിയ വോട്ട് വിഷയമാണ്. കാരണം സഹകരണ സ്ഥാപനങ്ങൾ സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, 6 ജീവനുകൾ പൊലിഞ്ഞ കരുവന്നൂർ. നോക്കൂ, ആദ്യം സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയായി മറ്റെങ്ങും പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അമിത്ഷാ പ്രഖ്യാപിക്കുമ്പോൾ അതേ വേദിയിൽ പറഞ്ഞ കാര്യമാണ്, അതെ, സഹകരണ സ്ഥാപനങ്ങളിലുള്ള അഴിമതി മുഴുവൻ ഞാൻ എടുത്ത് പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞത്. ഇതാ ഉത്തരം വരുന്നു, ആ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം നടത്തുന്ന സ്ഥാപനങ്ങൾ രാഷ്ട്രീയ ആയുധമല്ല.